സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു മാസ്കിൻ്റെ വിലയാണ്. എൻ്റെ സുഹൃത്ത് ഖത്തറിൽ അനുഭവിച്ച ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം, എന്തായിരുന്നു പ്രശ്നം ഈ മാസ്കുമായി ബന്ധപ്പെട്ട്? നാട്ടിലേക്ക് വെക്കേഷന് വേണ്ടി പോവാൻ നിൽക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയണത്. അപ്പോൾ നാട്ടിൽ പോവാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് എയർപോർട്ടിൽ പോയി ഇറങ്ങി, അവിടെ നിന്ന് എല്ലാ ബാഗേജൊക്കെ അയച്ച് നമ്മൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെത്തിയപ്പോൾ അവർ പറയുകയാണ് എന്നോട് പോകാൻ പറ്റില്ല. അവർ സ്റ്റോപ്പാക്കിയിട്ട് എന്നെ റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പറഞ്ഞു, നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, നിനക്കെതിരെ വാണ്ടഡ് ലിസ്റ്റ് ഉണ്ട്, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വാണ്ടഡ് ലിസ്റ്റ് ഫ്രം വേർ? എവിടുന്നാണ്? അത് ഷമാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വാണ്ടഡ് ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല, കാര്യം എന്താണെന്ന് പറഞ്ഞാലേ നമുക്കറിയുള്ളൂ, അതിനനുസരിച്ച് ഡിഫെൻഡ് ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമുക്കൊന്നും ജസ്റ്റ് വാണ്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിമിനലായി, അത് പല ടൈപ്പ് ക്രിമിനലാവാം. ഒരു പക്ഷേ ചെക്ക് കേസാവാം, വേറെ വല്ല സ്മഗ്ലിംഗ്, അങ്ങനെ പല രീതിയിലുള്ളത് ആവാം. അതൊന്നും സത്യത്തിൽ എന്തെങ്കിലും ചെക്കുണ്ടോ? ഇല്ല, ചെക്കില്ല. ചെക്കില്ലാത്ത നമുക്ക് എന്ത് ചെക്ക് കേസ്? എന്നോട് അവർ വന്ന് ചോദ്യം ചെയ്തു, നിനക്ക് എന്തെങ്കിലും ചെക്ക് പ്രോബ്ലം ഉണ്ടോ എന്ന്. ചെക്കില്ല, ചെക്കില്ലാത്ത എനിക്ക് എന്ത് ചെക്ക് പ്രോബ്ലം? ഡ്രഗ് ഒന്നുമില്ല, ദുശീലങ്ങളൊന്നും ഇല്ല. അപ്പോ അങ്ങനെ ഇരിക്കെ ഇവരെന്നോട് വന്ന്, അപ്പോ അവിടുത്തെ പോലീസ് ഖത്തറുകളും അവർ വന്നിട്ട് ഇങ്ങനെ കുറച്ച് സമയമെടുത്ത് ഡിലേ ചെയ്ത് നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായിപ്പോയി. അപ്പം ഞാൻ പറയുന്നുണ്ട് എനിക്കിങ്ങനെ പോകണമെന്ന് പറയുന്നുണ്ട്, പക്ഷെ അവരത് അവരെന്തോ ബൈ മിസ്റ്റേക്കിലോ അല്ലെങ്കിൽ അവരെന്തോ വേറെ തിരക്കിലായിരുന്നു, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഫ്ലൈറ്റ് മിസ്സായിപ്പോയി. അപ്പോൾ ഖത്തർ എയർവേസ് ഫ്ലൈറ്റ് ആയിരുന്നു അത്. അവർ വിളിച്ച് ചോദിച്ചു, അതിനിടയ്ക്ക് ഫ്ലൈറ്റുകാർ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇമിഗ്രേഷൻ പ്രോബ്ലത്തിലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ സ്ഥിതിക്ക് അത് കഴിഞ്ഞ വഴിക്ക് തന്നെ ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, നോ പ്രോബ്ലം, നമുക്ക് ചെക്ക് ചെയ്യാം, എന്താ ഇഷ്യൂ എന്നുള്ളത് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ അവൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനുണ്ടായത്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ ആകെ ഒരു പോലീസ് സ്റ്റേഷൻ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷൻ, MOH-ന്റെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും നമുക്കുള്ള ഇഷ്യൂസോ നമുക്ക് എയർപോർട്ടിന്റെ ഉള്ളിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഇരുന്ന പോലീസുകാർക്ക് അവിടെ നേരത്തെ ഉണ്ടായിരുന്നവർക്ക് അത് ചെക്ക് ചെയ്യാമായിരുന്നു. ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് എന്താണ് ഇദ്ദേഹത്തിന്റെ പേര്? പക്ഷെ അവരും ശ്രദ്ധിച്ചില്ല, അവരും അത് ശ്രദ്ധിച്ചില്ല. ഈവൻ ഈ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അവരും അത്, എനിക്ക് എന്താണെന്നുള്ള ഫസ്റ്റ് ടൈം ഇൻഫർമേഷൻ ആട്ടോ, നമ്മുടെ അമൃത് ഇന്റർനാഷണൽ എയർപോർട്ടിൽ തന്നെ ഒരു ഉള്ളിൽ തന്നെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഒരു ഓഫീസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ അവിടെ സോർട്ട് ഔട്ട് ചെയ്യാം. ഈവൻ നമുക്ക് പേഴ്സണൽ യൂസ് ചെയ്യുന്ന ഒരു കിയോസ്ക് ഉണ്ട്, നമ്മുടെ ID വെച്ചിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിയോസ്ക് ഇരിക്കുന്നത് ആ ഈ പോലീസ് സ്റ്റേഷനോട് തൊട്ടടുത്ത് തന്നെ. പോലീസ് സ്റ്റേഷൻ അമൃത് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഏത് ഭാഗത്തായിട്ട് വരും? നമ്മൾ നേരെ ഈ ബാഗേജ് കഴിഞ്ഞ് അങ്ങോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ മിനിസ്റ്റർ ഓഫ് ഇന്റീരിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പോലീസുകാരുണ്ട്, ഒരു 4-5 പോലീസുകാരുണ്ട്, ഒരു ഹെഡ് പോലീസിന്റെ ഹെഡ് ക്യാപ്റ്റനും ഉണ്ട്. അപ്പോ അങ്ങനെ സംസാരിച്ച് ഇപ്പൊ അവരെന്നോട് എന്നെ ചെക്ക് ചെയ്തപ്പോ അവര്, ഞാൻ പണ്ട് എന്റെ അനിയന്റെ റൂമിൽ പോയപ്പോ പോണ വഴിക്ക് വണ്ടിയിൽ മാസ്ക് ഇല്ലാതെ എന്നെ പിടിച്ച് എന്റെ ID സ്കാൻ ചെയ്തിരുന്നു. ഈ ഒരു മാസ്ക് മാസ്ക് ഇല്ലാതെ സ്കാൻ ചെയ്തപ്പോ അവരെന്നോട് പറഞ്ഞു, എന്നോട് സ്കാൻ ചെയ്തപ്പോ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് ഈ നമ്മുടെ മെട്രാഷിലോ അതല്ലെങ്കിൽ വേറെ രീതിയിലോ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, അപ്പൊ നമുക്ക് അതിന് ബിലോങ്സ് ടു നമ്മൾ എത്ര എമൗണ്ട് എന്നുള്ളത് അടച്ച് നമുക്ക് ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ അന്നത്തെ സിറ്റുവേഷനിൽ എനിക്ക് അന്ന് വന്നില്ല, അതിനു മുന്നേ തന്നെ എന്റെ വണ്ടി പാർക്ക് ചെയ്ത് തന്നെ ഞാനൊരു ഫൈൻ അടച്ചതാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ അറിയേണ്ടതാണ്. അത് മെട്രാഷിൽ വന്നില്ല, മെസ്സേജ് SMS ഒന്നും വന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചാൽ നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാം ക്ലിയർ ആണ്, ഇമിഗ്രേഷൻ എല്ലാം ക്ലിയർ ആണെന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആര് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മളും എല്ലാവരോടും കൂടിയുള്ള ഒരു അറിവും കൂടിയാണിത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല. അപ്പോ അങ്ങനെ അത് കഴിഞ്ഞ് അവരെന്നെ അവിടെ നിന്ന് പിടിച്ചു വെച്ച് എന്റെ ഫ്ലൈറ്റ് പോയി. ഏകദേശം ഒരു 2 മണിക്കൂറോളം അവിടെ പിടിച്ചു നിർത്തി. പിന്നെ ഫൈൻ അടച്ച് പോലീസുകാരോട് ഓക്കെ അടച്ചു. എനിക്ക് 300 റിയാല്, അനിയന് 300 റിയാല്, അടച്ചു. പിന്നെ അന്നടുത്ത ടിക്കറ്റ് പോയി, പുതിയ ടിക്കറ്റ് ഞാൻ പിറ്റേന്നത്തേക്ക് തന്നെ ഞാൻ ഖത്തർ എയർവേസിന്റെ ടിക്കറ്റ് എടുത്ത്. റേറ്റ് ഡിഫറൻസ് റേറ്റ് ഏകദേശം 2000
ത്തിന്റെ അടുത്ത് റിയാല് വന്നു, മുന്നെടുത്ത ടിക്കറ്റ് ലാപ്സ് അത് പോയി പോയി അത് പോയി പോയി പോയി. അപ്പൊ എല്ലാം കൂടി ഒരു 50,000 രൂപയുടെ ഒരു ചെലവ് ഇദ്ദേഹത്തിന് ഈ ഒരു മാസ്ക് കൊണ്ടിട്ട് മാത്രം ഉണ്ടായി. അതിപ്പം ഖത്തറില് കാര്യങ്ങൾ കോവിഡ് ഒക്കെ വീണ്ടും ലിറ്റിൽ കുറച്ചുകൂടെ കൂടുന്നത് കൊണ്ട് അതോറിറ്റീസ് എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ മാസ്ക് ധരിക്കണം പുറത്തിറങ്ങുമ്പോഴത്തേക്ക്. നമ്മൾ കുറച്ച് കെയർലെസ് ആയി പോകുന്നു സംശയമുണ്ട് നമ്മുടെ മലയാളികൾ. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആര് ശ്രദ്ധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ട് വേ ആണ്. ഒന്നുകിൽ നമുക്ക് മെട്രാഷിൽ ചെക്ക് ചെയ്യാം, അതല്ല മെട്രാഷിൽ അങ്ങനെ ഒരു സംഭവം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നില്ലെങ്കിൽ കമ്പനിയുടെ PRO-നായിട്ട് നമ്മൾ ബന്ധപ്പെടുക. കമ്പനിയുടെ PRO-നാണ് അവൻ അറിയാൻ പറ്റും, അവൻ അറിയാൻ പറ്റും, അവനോട് ചോദിക്കുക എന്തെങ്കിലും എനിക്കെതിരെ എന്തെങ്കിലും ഇഷ്യൂസോ പേയ്മെന്റോ ഫൈനോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ അത് അറിയാൻ പറ്റും. അപ്പൊ അവൻ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ പേഴ്സണലി നമ്മൾ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവിടെ പോയിട്ട് ആ മറ്റേ പേഴ്സണലി യൂസ് ചെയ്യുന്ന കിയോസ്കിൽ നമ്മുടെ ID നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസോ ഫൈനോ ഉണ്ടെന്ന് നമുക്ക് അവിടെ വിസിബിൾ ആവും. അത് നമ്മുടെ കാർഡ് ഇട്ടിട്ട് നമുക്ക് ഫൈൻ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് റിലീസ് ആവാം. അപ്പം ഡയറക്റ്റ് നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിൽ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിന്റെ ഒരു പെർട്ടിക്കുലർ ഓഫീസ് ഉണ്ട്. നമ്മളെ ലഗേജ് ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണ്. അപ്പൊ അതെല്ലാവരും ഒന്ന് മലയാളികൾ ഓർത്ത് വെക്കുക, എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളവിടെ മിണ്ടാണ്ടിരിക്കരുത്. ആ പോലീസുകാരോട് പറയാം എന്നെ ഈ ഓഫീസിലോട്ട് കൊണ്ടുപോയി എന്താണ് പ്രശ്നം എന്നറിയില്ല. ഈ മാസ്കുമായിട്ട് ബന്ധപ്പെട്ട് 100 കേസുകൾ ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഖത്തറിൽ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, അവരുടെ ഫ്ലൈറ്റ് മിസ്സായിരിക്കും. പിന്നെ എപ്പോഴും എയർപോർട്ടിൽ പോകുമ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ മുമ്പേ നീ അന്ന് പോയത് ഒരു 2.5 മണിക്കൂർ മുന്നേ. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ ഒരല്പം ജാഗ്രത കാണിക്കുക ഇതുപോലുള്ള എസ്പെഷ്യലി കോവിഡ് സിറ്റുവേഷനിൽ. നമ്മൾ കുറച്ച് മുന്നേ പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു 3-3.5 മണിക്കൂർ. ഏതായാലും ഇതൊരു വിലപ്പെട്ട ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുന്നു. ഖത്തറിലുള്ള പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. Thank you very much for your time and thank you Mr. Anwar. Thank you. Thank you very much. Thank you.